അടുത്തത് ടെം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. കഴിഞ്ഞ ക്ലാസ് കണ്ട പോലെ രണ്ടിന്റെ വർക്കിംഗ് ഏകദേശം സെയിം ആണ്. ഇലക്ട്രോൺ ഉണ്ട്, കണ്ടൻസർ ലെൻസ് ഉണ്ട്, അതിനെ ഒന്ന് സാമ്പിൾ വീഴാൻ അനുവദിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന, ഓക്കെ, അൺസ്കാറ്റേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇലാസ്റ്റിക്കോ ഇലാസ്റ്റിക്കോ ആയ സ്കാറ്ററിംഗ് വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺ ബീമിനെയാണ് നമ്മൾ ടെമ്മിൽ സ്റ്റഡി ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, പിന്നെ തിൻ സാമ്പിൾസും വേണമെന്ന് പറഞ്ഞായിരുന്നു. ടെമ്മാണെങ്കിൽ തിൻ സാമ്പിൾസ് വേണം, തിൻ സാമ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ട്രാൻസ്മിഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, ബൾക്ക് സാമ്പിൾ ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് വരാൻ കാര്യമായിട്ട് ഇലക്ട്രോൺ ബീംസ് ഒന്നും കാണത്തില്ല, കാരണം എല്ലാം തന്നെ സ്കാറ്റർ ചെയ്ത് പോകും. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ടെം ആണെങ്കിൽ തിൻ സാമ്പിൾ വേണമെന്ന് ഓർക്കുക. ഓക്കെ, ഇലക്ട്രോൺ ഇലക്ട്രോൺ കാണുന്ന അതിനെ ഒരു ഒരു കണ്ടൻസർ ലെൻസ് വെച്ച് ഒന്ന് ഫോക്കസ് ചെയ്യുന്നു. അതിനെ ഇവിടെ സ്പെസിമെൻ, ഓക്കെ, ഇവിടെയാണ് നമ്മൾ സാമ്പിൾ വെക്കുന്നത്. സാമ്പിൾ കൊണ്ടുവന്ന് വീഴ്ത്തുന്നു. ഓക്കെ, എന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന വേവുകളെ ട്രാൻസ്, അതായത് ഇലക്ട്രോൺ സ്പെസിമെനി വീണ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നവരെ പോകുന്ന ഇലക്ട്രോൺ ബീമിനെ, ഓക്കെ, ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺ ബീമിനെ ഒബ്ജക്റ്റീവ് ലെൻസും പ്രൊജക്ട് ഒബ്ജക്റ്റീവ് ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്ത് പ്രൊജക്ട് ലെൻസ് വെച്ച് എൻലാർജ് ചെയ്ത് ഒരു ഫോസ്ഫോർ സ്ക്രീനിൽ കൊണ്ട് വീഴിക്കുന്നു. ഒരു ഫോസ്ഫോർ സ്ക്രീനിൽ കൊണ്ട് വീഴിച്ചു, ഇവിടുന്ന് ഇമേജ് എടുക്കുന്നു. ഓക്കെ, ഒരു ഫോസ്ഫോർ സ്ക്രീനിൽ കൊണ്ട് വീഴിച്ച് ഇമേജ് എടുക്കുന്നു, അതാണ് ടെമ്മിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഇപ്പോൾ ഒരു സാമ്പിളുണ്ട്, ഇവിടെ ഒരു സാമ്പിളുണ്ടെന്ന് വിചാരിക്കാം. ഈ ഡാർക്ക് സ്പോട്ട് കാണിച്ചിരിക്കുന്നത് ഓരോ ഇലക്ട്രോ ഓരോ ആറ്റംസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഓരോ ആറ്റംസ് ആണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടെമ്മിലെ ഇലക്ട്രോൺ ബീം വരുന്നു, അതിവിടെ വീഴുന്നു, ഈ ആറ്റം ഉള്ള ഭാഗത്തെ എല്ലാം സ്കാറ്റർ ചെയ്ത് പോകും, ഇലക്ട്രോൺ ബീംസ് എല്ലാം സ്കാറ്റർ ചെയ്ത് പോകും. ഓക്കെ, ആറ്റം ഇല്ലാത്ത ഭാഗത്ത്, ആറ്റം ഇല്ലാത്തവരെല്ലാം ഭാഗത്തെ എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആറ്റം ഇല്ലാത്ത ഭാഗത്തെ എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യും, ആറ്റം ഉള്ള ഭാഗത്തെ എല്ലാം സ്കാറ്റർ ചെയ്ത് പോകും, എല്ലാം റിഫ്ലക്ട് ചെയ്തോ ഇങ്ങനെയാണെങ്കിൽ അത് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമേജ് ആയിട്ട് കിട്ടുന്നത്, ഇമേജ് ആയിട്ട് കിട്ടുമ്പോൾ ആറ്റം ഉണ്ടായിരുന്ന ഭാഗത്ത്, ആറ്റം ഉണ്ടായിരുന്ന ഭാഗത്ത് ഒരു ഡാർക്ക് സ്പോട്ട് കിട്ടും, ആറ്റം ഉണ്ടായിരുന്ന ഭാഗത്ത് ഒരു ഡാർക്ക് സ്പോട്ട് കിട്ടും. കാരണം എന്താണ്, അവിടുന്ന് നമ്മുടെ ഫോസ്ഫർ സ്ക്രീനിലോട്ട് ആ ഭാഗത്തുനിന്ന് എമിഷൻ ഒന്നും വരുന്നില്ല. ഓക്കെ, അതുകൊണ്ടൊരു ഡാർക്ക് സ്പോട്ട് കിട്ടും. ഇനി ആറ്റം ഇല്ലായിരുന്ന ഭാഗത്ത്, ആറ്റം ഇല്ലായിരുന്ന ഭാഗത്തെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യും, അവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എല്ലാ നമ്മുടെ ഇലക്ട്രോൺ ബീമിനെ സ്റ്റഡി ചെയ്താണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ട് മോഡ്സ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തേത് ബ്രൈറ്റ് ഇമേജ് മോഡും രണ്ടാമത്തേത് ഡാർക്ക് ഫീൽഡ് ഇമേജ് മോഡും. ഓക്കെ, ഇവിടെ ഒരു അത് നമ്മുടെ ഇലക്ട്രോൺ ബീമിൽ നിന്ന്, ഓക്കെ, ഈ ഇലക്ട്രോൺ ഗണ്ണിൻ്റെ കാര്യമെല്ലാം നമ്മൾ കഴിഞ്ഞ സെമ്മിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ബാക്കി സാമ്പിളിൽ വന്ന് നമ്മുടെ ഇലക്ട്രോൺ ബീം വീഴുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ഏരിയ നമ്മൾ ഒന്നുകൂടെ വരച്ചിട്ടുണ്ട്. സാമ്പിളിൽ നിന്ന് സാമ്പിൾ വീണ് കഴിഞ്ഞിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബീമിനെയാണ് നമ്മൾ ഒന്നുകൂടെ വരച്ചിരിക്കുന്നത്. ഈ ഒബ്ജക്ട് ലെൻസ് എന്നൊക്കെ പറയുന്നത് മാഗ്നറ്റിക് ലെൻസുകളാണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്ട് ലെൻസ്, ഓക്കെ, ഇപ്പം നമ്മുടെ സാമ്പിളിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ്സ് ഇവിടെ വരുന്നു, ഒബ്ജക്ട് ലെൻസ് വീഴുന്നു, അത് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഫോക്കസിങ് അറേഞ്ച്മെന്റ് ആണല്ലോ ലെൻസ് എന്ന് പറയുന്നത്, അത് ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഒരു ബാക്ക് ഫോക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞ പ്ലെയിൻ ഉണ്ട്, ബാക്ക് ഫോക്കൽ പ്ലെയിൻ. അതായത് ഈ പ്ലെയിനിലെ ഇമേജ് എടുത്താൽ, ഓക്കെ, ഈ പ്ലെയിനിലെ ഇമേജ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ആയിരിക്കും. അതായത് ഈ നമ്മുടെ സ്പെസിമെൻ്റെ അകത്ത് ഒരുപാട് എന്താണ് എല്ലാം എന്താണ് ആറ്റമിക് ക്രിസ്റ്റൽ
ക്രിസ്റ്റൽ പ്ലെയിൻസ് ആയിരിക്കും, ഒരുപാട് പ്ലെയിൻസ് ഉണ്ടാവാം, അല്ലെ പല തരത്തിലുള്ള കോമ്പോസിഷൻ ഉണ്ടാവാം. അപ്പോൾ അത് കാരണം ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഇലക്ട്രോൺസ് അവിടെ വന്ന് വീണ് ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവും. ആ ഡിഫ്രാക്ഷൻ പാറ്റേണെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഈ ബാക്ക് ഫോക്കൽ പ്ലെയിനിൽ ആ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അവിടുന്ന് കുറച്ചും കൂടെ മാറിയാൽ ഇമേജ് പ്ലെയിനിൽ വരുമ്പോഴത്തേനും നമുക്ക് ഒറിജിനൽ ഇമേജ് കിട്ടും, ട്രാൻസ്മിറ്റ് ചെയ്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. ഓക്കെ, ഡാർക്കും ബ്രൈറ്റുമായിട്ട് ഇമേജ്, ഒറിജിനൽ ഇമേജ് എങ്ങനെയാണോ അതേപോലെ തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ ഇവിടെ അതിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആയിരിക്കും കിട്ടുന്നത്. ഈ ബാക്ക് ഫോക്കൽ പ്ലെയിനിൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ഏതാണ് എടുക്കുന്നത്, ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണോ അതോ ഇമേജ് ഒറിജിനൽ ഇമേജ് ആണോ എടുക്കുന്നത് എന്ന് എന്നതനുസരിച്ചാണ് നമ്മൾ രണ്ട് മോഡ്സിനെ പറയുന്നത്. ഓക്കെ, ഒന്നാമത് ബ്രൈറ്റ് ഫീൽഡ് ഇമേജ്. ഇവിടെ നമ്മളൊരു അപ്പേർച്ചർ വെക്കും. ഓക്കെ, ഈ ഒബ്ജക്ട് ലെൻസ് കഴിയുമ്പോൾ ഇവിടെ ഒരു അപ്പേർച്ചർ വെക്കും. ഓക്കെ, അത് എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ ഇമേജ് നോക്കുവാണെങ്കിൽ, ഈ വേവ്സ് നോക്കുവാണെങ്കിൽ കുറേ ഡയറക്റ്റ് ബീംസ്, ഈ ഇലക്ട്രോൺ ബീം കുറേ ഡയറക്റ്റ് ബീംസും കുറേ ഡിഫ്രാക്റ്റഡ് ബീം അല്ലെങ്കിൽ മെറ്റീരിയലുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയിട്ട് വരുന്ന കുറേ വേവ്സും ഉണ്ട്, നേരെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന കുറേ വേവ്സും ഉണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. നേരെ ട്രാൻസ്മിറ്റ് പോകുന്ന, നേരെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോരുന്ന നമ്മുടെ സ്പെസിഫിനിക് കൂടെ നേരെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസും ഉണ്ട്, ഇൻട്രാക്ഷൻ നടത്തി സ്കാറ്റർ ചെയ്തിട്ട് വരുന്ന ഇലക്ട്രോൺസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെ ഏതിനെ സെലക്ട് ചെയ്യുന്നു, ഓക്കെ, എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രണ്ട് മോഡുകളെ പറയുന്നത്. ഒന്നാമത്തെ ബ്രൈറ്റ് ഫീൽഡ് ഇമേജ്, ഇവിടെ പറയുന്നത് ഈ ഡയറക്റ്റ് ബീമുകൾ, ഈ ഡയറക്റ്റ് ബീമുകളെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. ഓക്കെ, ഡയറക്റ്റ് ബീമുകളെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന മോഡിനെയാണ് ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് എന്ന് പറയുന്നത്. അതായത് ഈ ബാക്കിയുള്ളവരുണ്ടല്ലോ, ഈ വേവ്സും ഈ ബീംസും ഈ ബീംസും, ഓക്കെ, അവരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് ഇവരെ മാത്രം കടത്തിവിടുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നവരെ മാത്രം കടത്തിവിടുന്നു, അതിനെയാണ് ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ അത് ഫസ്റ്റ് മോഡ്. സെക്കൻഡ് മോഡ് എന്ന് പറയുന്നത് ഡാർക്ക് ഫീൽഡ് ഇമേജ്. ഡാർക്ക് ഫീൽഡ് ഇമേജ് എന്ന് പറയുന്നത് ഈ നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ബീംസ്, ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ബീംസ് അവരെ ബ്ലോക്ക് ചെയ്തിട്ട് ഈ ബാക്കിയുള്ള സ്കാറ്റേർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ പാറ്റേണെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇവരെ ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ബാക്കിയുള്ള അല്ലെങ്കിൽ ഈ സ്കാറ്റർ ചെയ്തിട്ട് വരുന്നവർക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം അവർക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ, അവർ ഡിഫ്രാക്ഷൻ പാറ്റേണെ ക്യാരി ചെയ്യുന്നവരാണ്. ഓക്കെ, സ്കാറ്റർ ചെയ്ത് വരുന്നവരാണ് ഡിഫ്രാക്ഷൻ പാറ്റേണെ ക്യാരി ചെയ്യുന്നു, ഡയറക്റ്റ് വരുന്നവർ ഒന്നും സംഭവിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ, ബാക്കിയുള്ളവരാണ് ഡിഫ്രാക്ഷൻ പാറ്റേണെ ക്യാരി ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ എന്താണ്, ആ പ്ലെയിനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഫോൾട്ട് ഉണ്ടോ, പാർട്ടിക്കിൾ സൈസ് എത്രയാണ്, ഈ ഇൻഫർമേഷൻ ഒക്കെ ക്യാരി ചെയ്യുന്നത് ഈ സ്കാറ്റർ ചെയ്തിട്ട് വരുന്ന ഡിഫ്രാക്ഷൻ പാറ്റേണെ ക്യാരി ചെയ്യുന്ന ഡിഫ്രാക്റ്റഡ് വേവ്സ് ആണ്. അപ്പോൾ അവരെ സ്റ്റഡി ചെയ്ത് അവരെ ഇമേജ് ആക്കി എടുക്കുന്നതാണ് ഡാർക്ക് ഫീൽഡ് ഇമേജ് മോഡ് എന്ന് പറയുന്നത്. ഡാർക്ക് ഫീൽഡ് ഇമേജ് മോഡ് എന്ന് പറയുന്നത് അതായത് ഡാർക്ക് ഫീൽഡ് ഇമേജ് മോഡിൽ ഡയറക്റ്റ് ബീംസിനെ ബ്ലോക്ക് ചെയ്യുന്നു, ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് ഇമേജ് മോഡിൽ ഈ ഡിഫ്രാക്റ്റഡ് ബീംസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ബീംസിനെ മാത്രം അലോ ചെയ്യുന്നു, ബാക്കിയുള്ളവരെ ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ടെമ്മിന് കുറെ മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതായത് ടെമ്മിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഒന്ന് തിൻ ഫിലിം വേണം, തിൻ ഫിലിം വേണം, അല്ലെങ്കിൽ ഒരു തിൻ ഫിലിം സാമ്പിൾ വേണം, ഒരു തിൻ ആയിട്ടുള്ള സാമ്പിൾ വേണം എപ്പോഴും യൂസ് ചെയ്യാൻ. ഓക്കെ, അല്ല വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ തിൻ സാമ്പിൾ ഈ ഹൈ എനർജി ഇലക്ട്രോൺ ബീം വന്ന് വീഴുമ്പോൾ ചിലപ്പോൾ അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പം അതൊരു ഇഷ്യൂ ആണ്. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓക്കെ, തിൻ ഫിലിം തിൻ സാമ്പിൾ പ്രിപ്പറേഷൻ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആ ഡാമേജ് ഉണ്ടാകും, അല്ലെങ്കിൽ ഹൈ എനർജി ഇലക്ട്രോൺ ബീം വന്ന് വീഴുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡാമേജും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതിന് കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടെം നമ്മൾ ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞ സാധാരണ ബേസിക് ടെം എങ്ങനെയാണ്, കൺവെൻഷനൽ ടെം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. ഇനി ഇതിന് കുറേ കുറേ അഡ്വാൻസ്ഡ് വേർഷൻസ് ഉണ്ട്. അത് ഒന്നാമത്തേതാണ് ഇലക്ട്രോൺ ക്രയോൺ ക്രയോ മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ ക്രയോ മൈക്രോസ്കോപ്പ്. അതായത് ഇതൊരു ടെം ആണ്, ഇത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു
ക്രയോ എന്ന് പറഞ്ഞാൽ ഒരു ലോ ടെമ്പറേച്ചർ, ഓക്കെ, ലോ ടെമ്പറേച്ചർ സാമ്പിൾസ് ലിക്വിഡ് നൈട്രജനിൽ വെച്ച് അത് എന്താണ് ലോ ടെമ്പറേച്ചറിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ചില സാമ്പിൾസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോൺ ക്രയോ മൈക്രോസ്കോപ്പ്. രണ്ടാമത്തെ ടെക്നിക്കാണ്. ഓക്കെ, ഇതെല്ലാം ടെമ്മിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ക്രയോൺ സോറി ക്രയോ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ലോ ടെമ്പറേച്ചർ ലിക്വിഡ് നൈട്രജനിലാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് ഓർക്കുക. രണ്ടാമത് സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇതെന്ന് വെച്ചാൽ ഈ സാമ്പിളിനെ സ്റ്റഡി യൂസ് മിക്ക കേസുകളിലും നമ്മുടെ സാമ്പിളിലേക്ക് ഒരു ഇലക്ട്രോൺ ബീം അപ്പാടെ വന്ന് വീഴുന്നു. എന്നിട്ട് നമ്മുടെ ഇമേജ് എടുക്കുന്നു, അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ബീമിനെ കുറച്ചും കൂടെ ഒരിടത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യണം. എന്നിട്ട് പഴയ ആ റാസ്റ്റർ സ്കാനിങ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ് ഈ സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ STEM എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഒരു റാസ്റ്റർ സ്കാനിങ്ങിനുള്ള ഒരു ഒരു മെക്കാനിസം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യും ടെമ്മിൻ്റെ അകത്ത്. അതിനെയാണ് STEM എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തത് അനലിറ്റിക്കൽ ടെം എന്ന് പറയുന്നത് അതിനകത്ത് എക്സ്റേ എമിഷൻസ് ഉണ്ടായെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യാനുള്ള ടെക്നിക്കും അല്ലെങ്കിൽ അതിനുള്ള മെക്കാനിസവും എനർജി ഇലക്ട്രോൺസിൻ്റെ എനർജിയെ സ്റ്റഡി ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഏത് ടൈപ്പ് സാമ്പിൾ എന്താണ് അതിൻ്റെ കമ്പോസിഷൻ എന്താണ് അങ്ങനെ ഒരുപാട് ഡേറ്റ എടുക്കാൻ പറ്റും. അപ്പോൾ അതിനെയാണ് അനലിറ്റിക്കൽ ടെം എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് നാലാമത്തതാണ് HR ടെം അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ടെം. ഹൈ റെസൊല്യൂഷൻ ടെം എന്ന് പറയുന്നത് ഇതിനകത്ത് റെസൊല്യൂഷനെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ സ്പെറിക്കൽ അബറേഷൻ ആണ്. സ്പെറിക്കൽ അബറേഷൻ, ഇപ്പോൾ സ്പെറിക്കൽ അബറേഷൻ ഏറ്റവും മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത ഒരു ടെം ടെക്നിക്കാണ് HR ടെം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് പറയാം. പഴയ പോലെ തന്നെ സ്പെസിമെനിൽ നിന്ന് സ്കാറ്റേർഡ് വേവ്സും ഓക്കെ ഡയറക്റ്റ് ബീംസും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലിങ് ടു ടേക്കിംഗ് എ ഫോറിയർ ട്രാൻസ്ഫോം. നമ്മൾ കണ്ടൻസർ മാറ്റേഴ്സ് ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഇനി അതിനെ അപ്പോൾ ഈ ബാക്ക് ഫോക്കൽ പ്ലെയിൻ എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫോറിയർ ട്രാൻസ്ഫോം ഇമേജ് ആണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുക എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് ഇമേജിലോട്ട് പോകുന്നത്. അപ്പോൾ ഡിഫ്രാക്ഷൻ പാറ്റേണിൽ നിന്ന് ഡയറക്റ്റ് ഇമേജ് കിട്ടണമെങ്കിൽ അതിന് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുക എന്നാണ് പറയുക. അപ്പോൾ യൂഷ്വലി ഇത് ഇമേജ് ഇവിടെ ഇമേജ് നമുക്ക് ഒറിജിനൽ ഇമേജ് ഇവിടെ കിട്ടും. ഓക്കെ, ഫോസ്ഫർ പ്ലേറ്റിൽ ഒറിജിനൽ ഇമേജ് കിട്ടും, അതിനെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ബാക്ക് ഫോക്കൽ പ്ലെയിനിലാണ് നമ്മൾ ഇമേജ് എടുക്കുന്നതെങ്കിൽ അതിനെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്ത ഇമേജ് എന്നും പറയാം. ഓക്കെ, ഇനി HR ടെം വർക്ക് ചെയ്യുന്നത് ഈ ഫേസ് കോൺട്രാസ്റ്റിലാണ്. അതായത് ഇവിടെ എടുക്കുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ കൺവെൻഷനൽ ടെമ്മിൽ രണ്ട് മോഡ് പറഞ്ഞു. ഒന്നാമത് ബ്രൈറ്റ് ഫീൽഡ് മോഡും ഡാർക്ക് ഫീൽഡ് മോഡും. ഓക്കെ, അതായത് ഒരിടത്ത് ബ്രൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബീം മാത്രം എടുക്കുന്നു, ഡാർക്ക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബീമിനെ ബ്ലോക്ക് ചെയ്ത് ഡിഫ്രാക്റ്റഡ് അല്ലെങ്കിൽ സ്കാറ്റേർഡ് വേവ്സിനെ മാത്രം യൂസ് ചെയ്ത് ഇമേജ് ഫോർമേഷൻ നടത്തുന്നു. പക്ഷെ ഇവിടെ ചെയ്യുന്ന HR ടെം എന്ന് പറയുന്നത് ഈ രണ്ടിനെയും ഓക്കെ ഈ രണ്ടിനെയും പാസ് ചെയ്യാൻ അനുവദിക്കും. ഓക്കെ, ഡയറക്റ്റഡും ഡയറക്റ്റ് ബീമും ഡിഫ്രാക്റ്റഡ് ബീമും എടുക്കും. എന്നിട്ട് അതിൻ്റെ ഫേസുകൾ ഓക്കെ അതായത് നമുക്ക് ഡയറക്റ്റ് ബീമിൻ്റെ ഫേസ് ആയിരിക്കില്ല ഡിഫ്രാക്ട് ചെയ്ത് വരുന്ന ഇലക്ട്രോൺ ബീംസിൻ്റെ ഫേസ്. അപ്പോൾ അവരുടെ ആ ഫേസ് കോൺട്രാസ്റ്റിനെ മാഗ്നിഫൈ ചെയ്യും. ഓക്കെ, അവർ തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ട്, അതിൻ്റെ ഫേസ് കോൺട്രാസ്റ്റിനെ മാഗ്നിഫൈ ചെയ്താണ് നമ്മൾ HR ടെം എന്ന് പറയുന്ന ഇമേജിങ് ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് അപ്പർച്ചർ നമ്മൾ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു ഒരു ഡയറക്റ്റ് ബീമിനെ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ ബീമുകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റ് അപ്പർച്ചർ ഇവിടെ വെക്കൂ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതിനെങ്ങ് റിമൂവ് ചെയ്യും. എന്നിട്ട് രണ്ടിനെയും ഡയറക്റ്റിനെയും ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന സ്കാറ്റേർഡ് ഡിഫ്രാക്റ്റഡ് ബീംസിനെ എല്ലാം ഒരുമിച്ച് ഇമേജ് ഫോർമേഷന് നടത്താൻ വിടും. എന്നിട്ട് അതിൻ്റെ ഫേസ് കോൺട്രാസ്റ്റ് യൂസ് ചെയ്ത് ഈ ഡയറക്റ്റ് ബീമും
മറ്റ് ഭീമുകൾ തമ്മിലുള്ള ഫേസ് കോൺട്രാസ്റ്റ് യൂസ് ചെയ്ത് ഇമേജ് ഇമേജ് ഫോർമേഷൻ നടത്തും. ഓക്കെ, അതാണ് എച്ച് ആർ ടെം. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഒക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അത് വായിച്ച് നോക്കുക.